കോഴിക്കോട് താലൂക്കിൽ ഏപ്രിൽ 21 പട്ടയ വിതരണം നടക്കുമ്പോൾ പട്ടയം അനുവദിച്ച 58 പേരിൽ 76 പേരും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് നിവാസികൾ. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പട്ടയം ലഭ്യമാക്കാൻ ആവശ്യമായ സർവേ ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കിയതാണ് ഇത്രയും പെട്ടെന്ന് പട്ടയം ലഭിക്കാൻ സഹായകരമായതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത് അറിയിച്ചു. 4 പതിറ്റാണ്ടോളമായി പട്ടയത്തിനായി കാത്തിരിക്കുന്നവർക്ക് പട്ടയ വിതരണം ഏപ്രിൽ 21 നടക്കുമ്പോൾ കോഴിക്കോട് താലൂക്കിൽ പട്ടയം അനുവദിച്ച 88 പേരിൽ 76 പേരും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് നിവാസികൾ. പഞ്ചായത്തിലെ കുന്താണിക്കാവ് കോളനിയിൽ 23 പേർക്കും ആലുങ്ങൽ മാട്ടുമുറി കോളനികളിൽ 26 പേർക്ക് വീതവും കാരക്കുറ്റി കോളനിയിൽ ഒരാൾക്കുമാണ് പട്ടയം അനുവദിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പട്ടയം ലഭ്യമാക്കാൻ ആവശ്യമായ സർവേ ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കിയതാണ് ഇത്രയും പെട്ടെന്ന് പട്ടയം ലഭിക്കാൻ സഹായകരമായതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത് പറഞ്ഞു. പട്ടയത്തിന് അർഹരായ മുഴുവൻ ആളുകളുടെയും വീടുകളിൽ അതത് വാർഡ് മെമ്പർമാർ നേരിട്ടെത്തി 9 പ്രധാന രേഖകൾ വില്ലേജ് ഓഫീസർ മുഖേന തഹസിൽദാർക്ക് സമർപ്പിക്കുകയായിരുന്നു എന്നും പ്രസിഡന്റ് അറിയിച്ചു. റവന്യൂ അധികൃതരുടെ സഹായം ലഭ്യമാക്കിക്കൊണ്ടാണ് സർവേ നടപടികൾ പൂർത്തീകരിച്ചത്. പട്ടയമില്ലാത്തവരുടെ ഭൂമിയുടെ സർവേ താലൂക്ക് വില്ലേജ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ പൂർത്തിയാക്കുകയായിരുന്നു. പൊതു ആസ്തികളുടെ കണക്കെടുപ്പും പട്ടയം സംബന്ധമായ സർവേയും നടത്തി രേഖകൾ തയ്യാറാക്കി വേഗത്തിൽ സമർപ്പിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്തിൻ്റെ നേതൃത്വത്തിൽ കാരക്കുറ്റി ലക്ഷംപുഴ കോളനിയിലാണ് ആദ്യം സർവേ നടത്തിയത്. തുടർന്ന് മാട്ടുമുറി കോളനിയിലും മറ്റു കോളനികളിലും സർവേ നടത്തുകയായിരുന്നു. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന 4 സെന്റ് ലക്ഷംപുഴ കോളനികളിലെ കുടുംബങ്ങളാണ് കഴിഞ്ഞ 40 വർഷത്തോളമായി പട്ടയത്തിനായി കാത്തിരിക്കുന്നത്. പഴമ്പറമ്പ്, കുന്താണിക്കാവ്, ചേലാങ്കുന്ന്, മുതപ്പറമ്പ്, മാട്ടുമുറി എന്നീ 4 സെന്റ് കോളനികളിലും കാരക്കുറ്റി, ആലുങ്ങൽ തടായി, ലക്ഷംപുഴ കോളനികളിലും കൂടി 150 കുടുംബങ്ങൾ പട്ടയത്തിനായി കാത്തിരിക്കുന്നുണ്ട്. ഇതിൽ സർവേ പൂർത്തിയാവാത്ത ചേലാങ്കുന്നും മുതപ്പറമ്പ് കോളനികളിൽ ഉടൻ സർവേ നടത്തി അവർക്കുകൂടി പട്ടയം ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് പറഞ്ഞു. പട്ടയമില്ലാത്ത കുടുംബങ്ങൾക്ക് ഏക ആശ്രയം സംസ്ഥാന സർക്കാർ 2019 പ്രഖ്യാപിച്ച ഭൂമിത്ര പദ്ധതി പ്രകാരം ഗ്രാമപഞ്ചായത്തുകൾ അനുവദിച്ച അവകാശപത്രികയായിരുന്നു. അവകാശപത്രികയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത സാഹചര്യവും ഭൂനികുതി അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു. താമസ സ്ഥലം സംബന്ധിച്ച റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് മാത്രമേ ലഭിക്കുമായിരുന്നുള്ളൂ. ഈ സാഹചര്യത്തിലാണ് പട്ടയം ലഭ്യമാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിച്ചത്. രോഗചികിത്സ, കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങി ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങൾക്കടക്കം ആധാരം പണയം വെച്ച് ബാങ്ക് വായ്പയെടുക്കാനും പട്ടയമില്ലാത്തതിനാൽ കഴിയുമായിരുന്നില്ല. ഈ അവസ്ഥയ്ക്കെല്ലാം മാറ്റം വന്നതോടെ പഞ്ചായത്തിലെ കോളനി നിവാസികളും ഏറെ ആഹ്ലാദത്തിലാണ്. ന്യൂസ് ബ്യൂറോ, മുക്കം.